Hi dears, good evening. I hope all are you great. Let us start our class. Ready? Okay. Today our topic about animal homes. Animal homes. Animals in the veedukal. Where do we live? നമ്മളെവിടെ താമസിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഹോം, ഹൗസ് എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. വേർ ഡു അനിമൽസ് ലീവ്? അനിമൽസോ ദേ ഹാവ് സ്പെഷ്യൽ ഹോംസ്. അതായത് അനിമൽസിന് താമസിക്കാൻ അവരുടേതായ താമസ സൗകര്യങ്ങളുണ്ട് അല്ലേ. അതിനൊക്കെ ഓരോ പ്രത്യേക പേരുകളാണ് പറയുന്നത്. എല്ലാ അനിമൽസിൻ്റെ താമസ സൗകര്യങ്ങൾക്കും ഒരേ പേരല്ല പറയുക. ഓരോ അനിമൽസിൻ്റെ ഹോമിനും ഓരോ പേരുകളാണ്. ഹൂ ബിൽഡ് ദീസ് ഹോംസ് ഫോർ ഡൊമസ്റ്റിക് അനിമൽസ്? ഡൊമസ്റ്റിക് അനിമൽസിനുള്ള അവരുടെ ഹോംസൊക്കെ ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇറ്റ് മെയ്ഡ് ബൈ ആസ്. അത് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. വൈൽഡ് അനിമൽസ് ആണെങ്കിൽ അവർക്കുള്ള ഷെൽട്ടേഴ്സൊക്കെ വൈൽഡ് അനിമൽസ് തന്നെ കണ്ടെത്തണം. ഡൊമസ്റ്റിക് അനിമൽസോ അവരെ നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്നതാണ് അല്ലേ. അപ്പോൾ അവയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവരുടെ ആ ഹോംസിന് എന്തൊക്കെ പേരുകളാണ് പറയുന്നത്? ഓരോ അനിമൽസിനും അവരുടെ ഹോംസിനും ഓരോ പേരുകളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പേരുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അനിമൽസിനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതൊക്കെ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ ഹോംസാണ് ഇന്ന് കാണുന്നത് നോക്കാം. ഓരോ അനിമൽസിൻ്റെ ഹോംസ് നമുക്ക് ബോർഡിൽ കാണാം കേട്ടോ. റെഡി? നോക്കാം. ഓക്കെ, ലുക്ക്. കൗ. കൗ. വേർ ഡു വി കീപ് കൗസ്? ഈ അനിമലിനെ നമ്മൾ എവിടെയാണ് താമസിപ്പിക്കുന്നത്? ഈ അനിമലിൻ്റെ ഹോമിന് എന്താ പറയുകയെന്നോ? ഷെഡ്. കൗ ഷെഡ്. ഈ അനിമൽ താമസിക്കുന്ന ഹോമിന് ഷെഡ് എന്നാണ് പറയുക. വി കീപ് കൗസ് ഇൻ എ ഷെഡ്. കൗസ് ലിവ് ഇൻ എ ഷെഡ്. കൗ ഷെഡ്. നെക്സ്റ്റ് അനിമൽ ഹോഴ്സ്. ഹോഴ്സ്. വേർ ഡു വി കീപ് ഹോഴ്സ്? ഈ അനിമലിൻ്റെ ഹോമിന് എന്താ പറയുകയെന്നോ? ഷെഡ് എന്ന് പറയും. ഷെഡ് എന്ന് നമ്മൾ കൗവിൻ്റെ ഹോമിന് മാത്രമേ പറയുള്ളൂ. ഈ അനിമലിൻ്റെ ഹോമിന് പറയാം സ്റ്റേബിൾ. ഹോഴ്സ് സ്റ്റേബിൾ. വി കീപ് ഹോഴ്സസ് ഇൻ എ സ്റ്റേബിൾ. ഹോഴ്സസ് ലിവ് ഇൻ എ സ്റ്റേബിൾ. സ്റ്റേബിൾ എന്നാണ് പറയുക. നെക്സ്റ്റ് അനിമൽ ഡോഗ്. ഡോഗ്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവൂലേ ഈ ഡോഗ്. താമസിക്കുന്ന വീടിന് എന്താ പറയുകയെന്നറിയോ? വേർ ഡു വി കീപ് ഡോഗ്സ്? ഡോഗിനെ എവിടെ താമസിപ്പിക്കുന്നത്? വി കീപ് ഡോഗ്സ് ഇൻ എ കേണൽ. കേണൽ എന്നാ പറയുക. ഡോഗ്സ് ലിവ് ഇൻ എ കേണൽ. നെക്സ്റ്റ് അനിമൽ ഷീപ്പ്. ഷീപ്പ്. വേർ ഡു വി കീപ് ഷീപ്സ്? പെൻ. പെൻ. വി കീപ് ഷീപ്സ് ഇൻ എ പെൻ. ഷീപ്സ് ലിവ് ഇൻ എ പെൻ. പെൻ എന്നാ പറയുക കേട്ടോ. ഷീപ്പ് പെൻ. നെക്സ്റ്റ് ഹെൻ. ഹെൻ. വേർ ഡു വി കീപ് ഹെൻസ്? വി കീപ് ഹെൻസ് ഇൻ എ കൂപ്പ്. കൂപ്പ്. ഹെനിൻ്റെ ഹോമിനപ്പം എന്താ പറയുക? കൂപ്പ് എന്നാ പറയുക. ഹെൻസ് ലിവ് ഇൻ എ കൂപ്പ്. നെക്സ്റ്റ് റാബിറ്റ്. റാബിറ്റ്. വേർ ഡു വി കീപ് റാബിറ്റ്സ്? ഹച്ച്. ഹ
hutch. We keep rabbits in a hutch. Rabbits live in a hutch. റാബിറ്റിൻ്റെ ഹോമിനെ പറയാം ഹച്ച് എന്നാണ്. ഇപ്പോൾ ഏതൊക്കെ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ ഹോംസ് നമ്മൾ കണ്ടു ഒന്ന് പറഞ്ഞു നോക്കൂ. കൗ, ഷെഡ്. വേർ ടു വി കീപ് കൗസ്? ഷെഡ്. കൗ, ഷെഡ്. ഹോഴ്സ്, സ്റ്റേബിൾ. ഹോഴ്സ്, സ്റ്റേബിൾ. ഡോഗ്, കേനൽ. നെക്സ്റ്റ് ഷീപ്പ്, pen. Hen, coop. Rabbit, hutch. ഇപ്പോൾ അനിമലിൻ്റെ നെയിം പറഞ്ഞാൽ ഹോം പറയാൻ നിങ്ങൾക്കറിയാം അല്ലേ? മിസ് അനിമൽ നെയിം പറഞ്ഞു, ഹോമിൻ്റെ നെയിമും പറഞ്ഞു. ഇപ്പോൾ അനിമലിനെ കേട്ടാൽ ആ ഹോം പറയാനറിയാം അല്ലേ? ഇനി മിസ് ഇതിലൊരു ആക്ടിവിറ്റി തരട്ടെ. ആദ്യം ഹോം പറയണം, എന്നിട്ട് അത് ഏത് അനിമലാന്ന് പറയണം, ഏത് അനിമലിൻ്റെ ഹോമാന്ന് പറയണം. ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞു ഷെഡ്, അപ്പോൾ അത് ഏത് അനിമലിൻ്റെയാന്ന് പറയണം. കൗ, ഷെഡ്, കൗ. സ്റ്റേബിൾ, ഹോഴ്സ്. സ്റ്റേബിൾ, ഹോഴ്സ്. മനസ്സിലായോ? ഇതുപോലെ ആദ്യം ഹോം പറയണം, അതിനുശേഷം അനിമൽ നെയിം പറയണം. അങ്ങനത്തെ ഒരു വോയിസ് മിസ്സുമാർക്ക് സെൻഡ് ചെയ്ത് തരണം. റെഡിയാണോ? മിസ്സ് പറഞ്ഞത് ആദ്യം അനിമലാണ്, അതിനുശേഷം ഹോമാണ് അല്ലേ? മിസ്സിന് നേരെ തിരിച്ച് പറഞ്ഞുതരണം, ആദ്യം ഹോം പറയണം, എന്നിട്ടത് ഏത് അനിമലാന്ന് പറയണം, ഏത് അനിമലിൻ്റെ ഹോമാന്ന് പറയണം. റെഡിയാണല്ലോ? എന്നിട്ട് പേഴ്സണലായിട്ട് മിസ്സുമാർക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.